റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പാലക്കാട് ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന. പാലക്കാട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ട്രാഫിക് പോലീസ് വാഹന പരിശോധന നടത്തിയത്. നിയമം ലംഘിച്ചു വരുന്നവർക്ക് മധുരം നൽകിയാണ് പോലീസ് ബോധവൽക്കരണം നടത്തിയത്. നഗരത്തിലൂടെ കൂളിംഗ് ഫിലിം ഒട്ടിച്ചു വന്ന വാഹനങ്ങളെ പിടികൂടി കൂളിംഗ് ഫിലിം നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ചില വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെ വരുന്ന വാഹനങ്ങളെയാണ് പോലീസ് പിടികൂടി ബോധവൽക്കരിച്ചത്. വീണ്ടും നിയമലംഘനം പിടികൂടിയാൽ കർശന നടപടിയുണ്ടാവുമെന്ന് പോലീസ് പറഞ്ഞു. പാലക്കാട് സ്റ്റേഡിയം പരിസരത്താണ് 10 പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും പോലീസ് പറഞ്ഞു. ഇരുചക്ര വാഹന യാത്രക്കാരെയാണ് കൂടുതലും പരിശോധിക്കുന്നത്. ട്രാഫിക് ആക്സിഡന്റുകളും അതുപോലെ തന്നെ വയലേഷനും വരുന്ന ഈ സാഹചര്യത്തിൽ ഒരാഴ്ച കാലമായിട്ട് നടത്തി വരുന്ന ട്രാഫിക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് എല്ലാവർക്കും ഒരു മധുരം നൽകി. ഹെൽമെറ്റ് ഇടാത്തവർക്ക്, ചിൻ സ്ട്രാപ്പ് ഇടാത്തവർക്ക്, ബസ്സിൻ്റെ ഡോറ് തുറന്ന് വരുന്ന വാഹനങ്ങൾക്ക്, മീറ്റർ ഇടാതെ തന്നെ ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക്, കൂളിംഗ് ഫിലിം ഒട്ടിച്ച് വരുന്ന ഫോർ വീലർ വാഹനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എല്ലാവരെയും നിർത്തി അവരെ പരിശോധിച്ച് അവർക്കൊരു മധുരമായിട്ടുള്ള ഒരു മധുരം നൽകിയാണ് ഇന്ന് നമ്മളിവിടെ ട്രാഫിക്കിൻ്റെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെ മുതൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മധുരതരമായിട്ടുള്ള പിഴയും നാളെ മുതൽ ഈടാക്കുന്നതായിട്ട് നമ്മൾ ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റ് പാലക്കാട് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.